അല്ലേ? നമ്മളെ നീർച്ച ചോറ് പണ്ട് തേങ്ങാച്ചോറാണ്. തേങ്ങാച്ചോറിന് പള്ളിപ്പറമ്പെന്നൊരു പേരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്? തേങ്ങാച്ചോറിനെ പള്ളിപ്പറമ്പൻ എന്നൊരു പേരുണ്ട്. എന്താ വെച്ചാല് ഈ നീർച്ച വല്യ കഴിക്കൽ പള്ളിപ്പറമ്പിലാണ്. അവിടെ വെക്കണ ചോറ് ഏതാ? തേങ്ങാച്ചോറാണ്. തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾ തേങ്ങയൊന്നും അതിലുണ്ടാവൂല. ആകെ ഒരു തേങ്ങയൊക്കെയാണ്. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിച്ചതിൽ നിന്ന് ഇറച്ചിയാണ് കറി. ഒരു മൂരി ചാറിൽ കൂടെ അങ്ങനെയാണ് പായരാണ്. അപ്പോ ഈ തേങ്ങാച്ചോറ് ഇതാണ് പണ്ടത്തെ. അല്ല, തേങ്ങാച്ചോറ് വെക്കാന്ന് പറഞ്ഞാൽ അത് ബല്യനാക്കാണ് ഒന്ന് വെക്കല്, പിന്നെ നീർച്ചക്കാണ് വെക്കല്. അന്ന് പട്ടിണിയാണ്. നമ്മളൊന്നും വല്യപ്പാരി മര്യാദക്ക് ഒരു ഭക്ഷണം ഒരു കഴിച്ചിട്ടില്ല, മര്യാദക്ക് ഒരു വസ്ത്രം ഒരു ധരിച്ചിട്ടില്ല, നല്ല ഒരു ചെരുപ്പ് ചവിട്ടി ഭൂമിയിൽ കൂടെ നടക്കാൻ ഒരിക്കൽ ഭാഗ്യമുണ്ടായിട്ടില്ല. അല്ലാഹു അവർക്കൊക്കെ ദർജ ഏറ്റി കൊടുക്കണേ അല്ല, അവർക്കൊക്കെ പദവി കൂട്ടി കൊടുക്കണേ അല്ല. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ വന്നെത്തിയപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ചൂടെടുത്തിട്ട് നമ്മളെ വല്യപ്പാരി പഴയ പേരന്റെ പുള്ളക്കൊലയമലി അവിടെ എനിക്ക് തോർത്തുമുണ്ട് വിരിച്ചിങ്ങാണ്ട് അയിമ കടന്നു അവിടെ കടന്നു. അങ്ങനെ ഒരു കാറ്റുണ്ട്. പാള ചീന്തീറ്റി അതുകൊണ്ടുണ്ടെങ്കിൽ ഒരു വിശറി ഉണ്ടാക്കല്, ഇങ്ങനെ ആ വിശറിനോണ്ട് ഇങ്ങനെ മിന്നയാണ്. ആ വിശറിനോണ്ട് മിന്നെ ഞങ്ങൾക്ക് വല്ല വർത്താനമല്ലോ, വിയർപ്പ് കൂടേ ചെയ്യുള്ളൂ. കാരണം ശരീരം ഇങ്ങനെ ഇളകുകയല്ലേ, അതിനനുസരിച്ച് വിയർപ്പ് ഉണ്ടാകുകയാണല്ലോ. ഇതിങ്ങനെ മിന്നണീനനുസരിച്ച് തടി ഇളകുകയാണ്. അപ്പൊ പിന്നെ ചൂട് കൂടല്ലാതെ കുറയില്ല. പിന്നെ ഒരു കാറ്റ് ഇങ്ങനെ കിട്ടുന്നുള്ളത് മാത്രം മനസ്സിലെ. വേറൊരാൾ മിന്നിത്തരികയാണെങ്കിൽ തിരക്കേടില്ല. അല്ലാതെ അവനാൾ തന്നെ ഇങ്ങനെ മിന്നെ അണിച്ചാ എന്താ നടക്കണത്? വീണ്ടും വിയർപ്പ് ഇങ്ങനെ കൂടുതന്നെയല്ലേ. അപ്പോ ഈ പാളെടുത്ത് മിന്നിട്ട് സുബ്ഹാനല്ലാഹ്, നമ്മളെ വീട്ടിന്റെ അങ്ങനെ ഒരു ഫാൻ കറങ്ങി വന്ന് അതൊന്നും ആസ്വദിക്കുകയാണ് നമ്മളെ വീടുകളിലൊക്കെ. നമ്മളീ ബൾബിനും ബാക്കിയുള്ളൊക്കെ കത്താൻ വേണ്ടിയുള്ള ഭക്ഷണം അത് അത് ഡി സി ആണ് അല്ലേ. എ സിക്ക് എന്ത് വേണം? കുറച്ചും കൂടി സൗകര്യം വേണം. ഇന്നിപ്പോ അതൊക്കെ വന്നു. സുബ്ഹാന ജല്ല ജലാലു. നമ്മുടെ വീട്ടിൽ അക്കാലത്തെ ആ പട്ടിണിയുള്ള കാലത്ത്, ഇന്നിപ്പോ കേരളത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ്സുകാര് നമ്മളെ നാട്ടിൽ കൂടെ അങ്ങനെ പോയിട്ട് അവരവിടെ ബസ് നിർത്തിയിട്ട് ചോദിച്ചു, കേരളീയ ഭക്ഷണം അവിടെ ഏത് ഹോട്ടലിലാണ് കിട്ടുക? ആ കേരളീയ ഭക്ഷണം ഓരോ ഹോട്ടലിനെയും നിർത്തി നിർത്തി വായിച്ചു നോക്കുമ്പോ ഒറ്റ പണ്ട് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തന്നെ എഴുതി വെച്ചാൽ മതി. ഹോട്ടൽ എഴുതിയാൽ നമുക്കൊക്കെ അവിടെ ചൂടുള്ള ഭക്ഷണം കിട്ടും. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചൂട് എന്നാണ് അല്ലേ. ചൂടുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലം എന്നാ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. അല്ലെ, ഹോട്ടലിലെ കാര്യം തണുത്ത് കഴിച്ചാൽ നിൽക്കണ്ട, ഇനി കൂൾബാറിലെ കാര്യം. അപ്പോ അന്ന് ഹോട്ടലിൽ നിന്ന് എഴുതി വെച്ചാൽ തന്നെ കിട്ടും ഭക്ഷണം. ഇപ്പൊ ഹോട്ടലിൽ നിന്ന് എഴുതി വെച്ചാൽ അവിടെ സാധനങ്ങളെ പേരിങ്ങനെ എഴുതി വെച്ചു. ഫസ്റ്റ് തന്നെ കാണുന്നത് കാന്താരി. ഞാൻ അത് പോട്ടെ, ഇനി ആ അതിന്റെ താഴെ നോക്കുമ്പോ തന്തൂരി. നിലത്ത് നിൽക്കാൻ പറ്റിയതൊന്നും ആ ബോർഡ് വരില്ല. ആലോചിച്ചു അപ്പോഴാണ് അവര് ബസ് നിർത്തിയിട്ട് ചോദിച്ചത് കേരളീയ ഭക്ഷണം പട എവിടെയെങ്കിലും കിട്ടുമോന്ന് വെച്ചത്. കേരളത്തിൽ കൂടെ യാത്ര ചെയ്തിട്ട് അതാണ് നമ്മളെ നാട്ടിൽ വന്ന മാറ്റം. നമ്മളെ നാട്ടില് മുഴുവോ നോക്കി നമ്മളെ പെണ്ണുങ്ങളൊക്കെ പാതായം പഠിച്ചല്ലോ. നമ്മളെ ആണുങ്ങളാണ് ഇപ്പൊ പോയത്തക്കാരായത്. നമ്മൾ എടുക്കേണ്ട പണിക്കൊന്നും ഒരു മെഷീനും വന്നിട്ടില്ല. പെണ്ണുങ്ങൾ എടുക്കേണ്ട പണിക്കൊക്കെ പല മെഷീനും ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, പെണ്ണുങ്ങൾ എടുക്കേണ്ട പണിക്ക് അരക്കാൻ അരക്കണ മെഷീന്, തേക്കാൻ തേക്കണ മെഷീന്, പൊടിച്ചാൽ പൊടിച്ചണ മെഷീന്. പെണ്ണുങ്ങളെ പണിക്കൊക്കെ എന്ത് വന്നു? എല്ലാത്തിനും മെഷീനറി വന്നു. നമ്മളിപ്പോഴും പോയത്തക്കാരാണ്. അതാ അതൊക്കെ ഓരോ അതുപോലെ അല്ല കൊടുത്ത കൊണാണ്. ഇനി നമ്മൾ അസൂയപ്പെട്ട് കാര്യമല്ല. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് ഖൈർ കൊടുക്കട്ടെ. നല്ലോണം ആമീൻ പറഞ്ഞു. ഞങ്ങൾ നമ്മളെ പെണ്ണുങ്ങളല്ലേ, അല്ല നമ്മളമ്മാരും പങ്കന്മാരും പെണ്ണുങ്ങളല്ലേ ഇവിടെ ഉള്ളത്. അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ ഖൈർ കൊടുക്കട്ടെ. പറച്ചോനെ ഞങ്ങൾക്കും തരണേ അല്ല. അല്ല അങ്ങനെ ഉണ്ടാവുമല്ലോ എല്ലാ സംഗതികളും. അതാ ഞാൻ നാളെ ഒരു വയലിൽ പറഞ്ഞത്, നമ്മളെ പേരിലുണ്ട് മൂന്ന് പെണ്ണുങ്ങൾ. ആ വയലിൽ ഇങ്ങനെ കേട്ടും കൊണ്ട് നിൽക്കുമ്പോളേ പൗതിയമ്മന്ന് നെറ്റാണ് പോയി. അപ്പോ ഒരു പേർക്കാര് നമ്മളെ പെണ്ണുങ്ങളോട് വിളിച്ചു ചോദിച്ചു, അല്ല ജുമാ അവിടെ മൂന്ന് പെണ്ണുങ്ങളുണ്ട് കാരണം ഒന്നിന് നമ്മളോടൊക്കെ പറഞ്ഞയച്ച ചോദിച്ചു. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ആണുങ്ങൾ എടുക്കേണ്ട എല്ലാ പണിയും നമ്മൾ അധ്വാനിച്ച് എടുക്കന്നെ വേണം. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒഴിവൊക്കെ കുറച്ച് കിട്ടി തുടങ്ങി അല്ലേ. അല്ലാഹു റബ്ബി, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള ഒരു സൗകര്യം അക്കാലത്ത് ഉണ്ടായില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ പട്ടിണി കിടക്കുന്ന കാലത്ത് നമ്മളെ വീട്ടിൽ മൗലിദ് ഓതി,
നമ്മളെ വീട്ടിലെ ഹദ്ദാദ് ചൊല്ലി, അതിങ്ങനെ ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹ് റബ്ബി വറസഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലി റൂഹി വൽ ഖാരിജ്. വല്ലാത്ത ഹൃദയ ഭാഷയാണ് മൗലിദിന്റെ ഓരോ വരിയും, മൗലിദിന്റെ ഓരോ വരിയും ഹൃദയ ഭാഷയാണ്. തലച്ചോറിന്ന് തലച്ചോർക്ക് പോണ സൈനിക്സിന്റെ ഭാഷയല്ലാതെ അത് ഹൃദയത്തിന്ന് ഹൃദയത്തേക്കുള്ള ഭാഷയാണ്. നിങ്ങൾ നോക്കി, മൂന്ന് കെട്ട് കെട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടോണതിന്റെ മുമ്പ് എന്താണ് വാക്കിന്റെ ഒരു ഒരു ആലോചന. നിങ്ങൾ പടച്ചോനെ, ഇന്റെ മയ്യത്ത് മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് നാട്ടുകാർ ഇറക്കിക്കൊണ്ടുപോലോ, ആ ഇറക്കിക്കൊണ്ടോണതിന്റെ മുമ്പ് എനിക്കൊന്ന് ഇന്റെ മുത്തനബിനൊന്ന് കാണാൻ വിധി കൂട്ടണേ എന്നതാണ് ദുആ. അതിങ്ങനെ ചൊല്ലാണ് ഓരോ പേർക്കാരും, അതിങ്ങനെ ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹ്. അന്ന് നമ്മളൊക്കെ കുട്ടികളും കുട്ടികളെ കുട്ടികളും ആണ് അല്ലേ. അപ്പൊ നമ്മളൊന്നും അറിയാതെ, ഒന്നും അറിയാതെ സാധുക്കളായി നിന്നുകൊണ്ട് നിഷ്കളങ്കമായ മനസ്സോടുകൂടെ നമ്മളും ചൊല്ലി സ്വല്ലി റബ്ബൽ ആലമീനാല സയ്യിദിൽ കൗനൈനി. ഓരോ വരിക്കും മുത്തരബിന്റെ സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ ഓരോ വരിക്കും ജവാബ് ചൊല്ലാന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയണ ഈ ആഗ്രഹത്തിന്, ഈ പരിഹാരത്തിന് മുത്തനബിനെ സാക്ഷ്യപ്പെടുത്താണ് ആ സ്വലാത്തിലൂടെ. ആ സ്വലാത്താണ് ചൊല്ലിയിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞത് റബ്ബി വറസഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലി റൂഹി വൽ ഖറജി. അതിങ്ങനെ ചൊല്ലിയപ്പോ ഇപ്പൊ കണ്ടങ്ങൾ, അന്ന് ഒരു ചൊല്ലിന്റെ ആ ബർക്കത്ത് ആരാപ്പോ ഉംറക്ക് പോകാത്തെ, എല്ലാരും പോവുകയാണ്. പണ്ടൊക്കെ നാട്ടിൽ നിന്ന് അജിന് പോണ സമയത്ത് പടച്ചോന് ഏതെങ്കിലും ഒരാളാണ് പോവുക അല്ലേ. ആയിരം പറ വിത്തന്റെ മുതലാളി എന്നാ പണ്ട് പറയാം, നൂറ് പറ വിത്തന്റെ മുതലാളി. മൂപ്പര് പോകുമ്പോ സാധുക്കളായ നമ്മളെ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ നോക്കി നിങ്ങാണ്ട് കൂട്ട കരച്ചിരി കരഞ്ഞു. പടച്ചോനെ, ഇയാൾക്കുള്ളപ്പോ പോകാൻ ഭാഗ്യം ലഭിച്ചത്, ഈ കിതാബുകളൊക്കെ ഓദിക്കഴിഞ്ഞ ഉസ്താദന്മാർക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. അന്ന് അവരൊക്കെ കണ്ണീരൊഴുക്കി, ഇന്ന് പോകാത്ത ഉസ്താദ് ആരാന്നേ നോക്കണം. പോകാത്ത പോകല് മാത്രം. ആ ഞമ്മളൊക്കെ ചെറുപ്പത്തില് നമ്മളൊക്കെ വീട്ടിലുണ്ടാകലിപ്പോ എന്താ, ചോറുണ്ടാവൂല്ല. ചോറും ഇറച്ചിണ്ടായ ഇറച്ചിന് ഒരു കഷ്ണം കിട്ടും. പിന്നെ വല്യം പറഞ്ഞു ചോറ് നല്ലോണം വേച്ചു, എന്നാ തന്നെ ഇറച്ചി ഉണ്ടാവുന്ന. അങ്ങനെയാണ് നമ്മൾ സമാധാനിച്ച് വെച്ചത് അല്ലേ. സുബ്ഹാനല്ലാഹ്. കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരുന്നാല് കാരണോല് അഞ്ചനോട് ചോദിച്ചു, അന്റിയിൽ എത്തരനുണ്ട് ചോദിച്ചു. അത് ഏതാ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ചിരിച്ചാ മതി. ഇപ്പം എത്ര പറ്റുണ്ട് ആ ചോദിച്ചത്. ആ അങ്ങനത്തെ ഒരു കാലം നമ്മളെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. തിരിച്ചത് വരൂലാന്ന് ആരും വിചാരിക്കണ്ട. പടച്ചോൻ കാക്കട്ടെ, നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചു വരൂലാന്ന് ആരും വിചാരിക്കണ്ട. മിനിഞ്ഞാന്ന് ലോകഭക്ഷ്യദിനമായിരുന്നു. ലോകഭക്ഷ്യദിനത്തിൽ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ 120 കോടി വരുന്ന ജനങ്ങൾ പട്ടിണിയിലാണ്. ഇന്ത്യ പട്ടിണിയുടെ കണക്കിൽ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും എല്ലാം താഴെയാണ് ഇന്ത്യ നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ പട്ടിണിക്കാലം തിരിച്ചു വരൂല എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഭക്ഷണം കൊണ്ട് ദൂത്ത് കടിക്കാണ് ഇപ്പൊ നമ്മൾ. ഈ ബൊഫെ എന്ന് പറഞ്ഞ ഭക്ഷണ സിസ്റ്റം ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ ബൊഫെ പറഞ്ഞാ. കൊറേ ഭക്ഷണം ഇങ്ങനെ ഒന്നായിട്ട് വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരും മാണ്ടിയത് തിന്ന. ഇത്രയധികം ദൂർത്തിന്റെ ഒരു സംഗതി വേറല്ല. എന്തുകൊണ്ട്? നിങ്ങളിപ്പോ ഈ കസാരി ഇരിക്കണ ആറാളും കൂടി ഭക്ഷണം എടുക്കാൻ പോയി, ഇയാൾ ഒന്നെടുത്തു, ഇയാൾ വേറൊന്നെടുത്തു, മറ്റേ ആൾ മറ്റൊന്ന് നിർത്തു. ഇങ്ങനെ വന്നിട്ട് തിരിച്ച് നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. അപ്പൊ എണ്ണയും കൂട്ടി ഇയാളോട് ചോദിച്ചു, നിങ്ങളത് എങ്ങനെയുണ്ട് വെച്ചു. ഇത് നല്ല രസമുണ്ട്. അപ്പൊ നിങ്ങളെ കഴിച്ചത് അത്ര രസമില്ല, അതവിടെ കൂട്ടിയിട്ട് നിങ്ങൾ മറ്റേനു പോയി. ഏ ഇയാള് മറ്റേ ആളോട് ചോദിച്ചു, നിങ്ങളത് എങ്ങനെയുണ്ട് ചോദിച്ചു. അത് ദീലാർ രസന്റാണ്, ഭൗതിയാക്കിയാണ് മൂപ്പര്. അത് തട്ടിയിട്ട് മൂപ്പര് മറ്റേ എടുക്കാൻ പോയി. എത്ര ഭക്ഷണമാണ് നമ്മൾ കൊണ്ടേ തട്ടണത്. പടച്ചോൻ വെറുതെ വിടൂല, സമയം വരുന്നുണ്ട്, പടച്ചോൻ വെറുതെ വിടും. നമ്മക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മക്കൾക്ക് കിട്ടും. പടച്ചോൻ കാത്തു രക്ഷിക്കും. മര്യാദക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടേ ഒരു പന്തലൊക്കെ വെച്ചിട്ട് എല്ലാരും ഇരുന്ന് കഴിക്കുക. ആ ഇരുന്ന് കഴിക്കണ കൊടുത്തിട്ട് കൊടുത്തിട്ട് കയ്യെ പിടിച്ചിട്ട് കഴിക്കൽ എന്നെ റസൂലുള്ള ഇഷ്ടപ്പെടാത്തത്. നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരു ഭക്ഷണം കഴിക്കണ സമയത്ത് പടച്ചോന്റെ ഞാമത്തിനെ പറ്റി നിങ്ങൾ നോക്കി, ഭക്ഷണത്തിന് നമ്മൾ വേസ്റ്റ് ആക്കാറുള്ളു. അള്ളാൻ റസൂൽ നമുക്ക് നൽകിയിരിക്കുന്ന വെളിച്ചം എന്താണ്? ഒരു മണി വറ്റ് നിലത്ത് വീണാൽ അതെടുത്തിട്ട് കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം.
നീ കഴിക്കുന്ന നീ വെച്ചുണ്ടാക്കിയ ചെമ്പിലെ ചോറിൽ ഏത് മണിയിലാണ് വറ്റ്, ഏത് വറ്റിലാണ് ബറക്കത്ത് എന്ന് നിനക്കറിയില്ല. അതെന്തിനാ മുത്തനബി പഠിപ്പിച്ചത്? എല്ലാ മണി വറ്റും അത് ബറക്കത്തുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി തരാം. നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞോടുത്ത് പറഞ്ഞു, ഏത് സമയത്താണ് ദുആക്ക് ഉത്തരം കിട്ടുന്നത്? വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്, 25-ാം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമുണ്ട്. എന്ത് ആ സെക്കൻഡിന്റെ അറിയിച്ചു തരാഞ്ഞ് എല്ലാ സമയത്തെ ബഹുമാനിക്കാനാണ്. അപ്പൊ നമ്മള് ചെമ്പില് പാകം ചെയ്തിരിക്കുന്ന ഭക്ഷണത്തില് ഏതിലാണ് ബർക്കത്ത് എന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു മണിയും ഒഴിവായി പോകരുതേ. അതാണ് നമുക്ക് ഇസ്ലാം നൽകുന്ന ഒരു പാഠം. ആ പാഠം നമ്മൾ മറക്കാൻ പാടില്ല. ഭക്ഷണം മുഅ്മിനീങ്ങൾക്ക് കൊടുക്കണം, മനുഷ്യർക്ക് കൊടുക്കണം. കല്യാണത്തിനൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കണം. സാധിക്കുന്ന ഒരാള് വയന്ന ചോറ് ഉണ്ടാക്കലല്ല. ഇന്നാള് 9:30 ചങ്ങായി വിളിച്ച് അത്യാവശ്യമായിട്ട് നിങ്ങൾ വരാൻ ഞാൻ പറ്റൂല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൂടിയിന്ന് ചായയും കൂടി കുടിച്ചാൽ ചെന്ന് നോക്കുമ്പോ അവരുണ്ട് മിച്ചറും ചായയും. വിരാന്തി ഇങ്ങനെ കണിച്ചിട്ട് പഠിച്ച തപ്പരാണ്. 9:30 മിച്ചറും ചായ എടുത്തുതന്നെ പിന്നെ നിങ്ങൾക്ക് ചിരിച്ചാൽ മതി. ഇഞ്ച സ്ഥിതി ആലോചിച്ചോക്കാണെങ്കിൽ ഞാൻ കൂടിയെന്നുള്ളത് അവിടുന്ന് ഒഴിവായും ചെയ്ത് ഇനിയിപ്പോ പോണ വൈക്കോട്ട് കിട്ടൂല. അപ്പൊ വല്ല മട്ടത്തിൽ സൽക്കരിച്ചിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോ 9:30 നമ്മളെ വിളിച്ചാണ് മിച്ചറും ചായയും തന്നെ എങ്ങനെ ഉണ്ടാവും. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ. പിന്നെ നമ്മളിപ്പോ ഇതൊക്കെ വേദം അറിയുന്ന ആൾക്കാരെ അതുകൊണ്ട് നമ്മൾ എന്താക്കി, നമ്മൾ പറ്റിയ ഇഷ്ടപ്പെട്ട് നമ്മളെ സമസ്തന്റെ പ്രസിഡന്റ് ഉണ്ട് ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കണം, അള്ളാഹു ആഫിയത്ത് കൊടുക്കണം. മൂപ്പര് ചീഫ് ആമിയറും ഞാൻ ഖാദിമുമായിട്ട് അജിലു പോയി. അപ്പൊ ഒരാചാര്യ സുലൈമാ ഉസ്താദിനെ കാണാൻ വന്നു. അപ്പൊ കാണാൻ വരുമ്പോ കൊണ്ടുവന്നിരിക്കണത് ഈ ഇതാണ് പായക്കപ്പുരിയാണ്, ഇതിന് പറയുന്ന ചിപ്സ് ഉണ്ടല്ലോ അത് വാങ്ങിക്കൊണ്ടത്. അപ്പൊ സുലൈമാ ഉസ്താദ് സന്തോഷത്തിൽ അതിന് രണ്ടെണ്ണം എടുത്തങ്ങാണ്ട് തിന്നിട്ടു. ഐ എന്താ അതിന്റെ ചാത്, മുപ്പരാ പഴയ മലയാളത്തിൽ നല്ല ചാതുണ്ട്, നല്ല രസമുണ്ട്. ഈ ആചാര്യ പുറത്തേക്ക് ഇറങ്ങാണ്ട് നിങ്ങൾ എടുക്കണം, ഞാൻ സുലൈമാ ഉസ്താദിന് ബാക്കപ്പുരി വാങ്ങിക്കോളട്ടെ, ഉസ്താദിന് നല്ല ഇഷ്ടമാണ്. പടച്ച സമ്പരാൻ ഒരു 10-40 ആളെ കാണാൻ വന്ന് എല്ലാരും ബാക്കപ്പുരി. പിന്നെ ബാക്കപ്പുരിക്ക് സക്കാത്ത് കൊടുക്കേണ്ട വട്ടത്തിലാണ് പിന്നെ എത്തിയത്. അപ്പൊ മക്കത്തുനിന്ന് ഇതിങ്ങനെ എല്ലാരും പിന്നെ, കാരണം ഇയാളിങ്ങനെ പോണവരോടൊക്കെ പറഞ്ഞു പോകാല്ലേ സുലൈമാ ഉസ്താദിന്റെ അടുത്ത് പോകാന്ന് വെച്ചാ പായക്കപ്പരിയും വാങ്ങി പോയാൽ മതി. പിന്നെ അത് നിക്കാൻ വേണ്ടി നമ്മള് വേറെ ചില ഇക്കുമ്പത്തിൽ എടുക്കേണ്ടി വന്നു. അത് ഇനിയിപ്പോ നിങ്ങളോട് പറയുന്നില്ല, അള്ളാഹു തആല ഖൈറ് നൽകുമാറാവണം. അപ്പോ നമ്മളിപ്പോ ഒരു ഭക്ഷണം കിട്ടിയാൽ കുറ്റം പറയാൻ പാടില്ല. ആ പെരക്കാരിപ്പോ എന്ത് വിചാരിക്കണുണ്ടാകും, ഉസ്താദ് നാസ്തൊക്കെ ആക്കി വരികയാണേക്കാരം. അതുകൊണ്ട് ഇവിടെ നമ്മൾ അടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടേക്കാരം ഒരു മിച്ചറുണ്ടാക്കിയത് സംഘടിച്ചു. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ സമയത്തിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കണം. വീട് കൂടിയിരിക്കല്, ഒരു കല്യാണം ഉണ്ടാക്കല്, ഇങ്ങനൊക്കെ ഭക്ഷണം ആളെ അവസ്ഥക്കനുസരിച്ച് കൊടുക്കണം. പക്ഷേ അത് ദൂർത്താകാൻ പാടില്ല, ദൂർത്താകാൻ പാടില്ല. ഭക്ഷണം അത് കളിക്കാനുള്ളതല്ല, ഭക്ഷണം അത് നശിപ്പിക്കാനുള്ളതല്ല. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, നാം അത് ഗൗരവത്തിലെടുക്കണം. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.